ഹായ് മച്ചാമാരെ, നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈൽ, ഈ ആൻഡ്രോയിഡ് മൊബൈൽ പല ആളുകളും നമ്മൾ പറഞ്ഞിട്ട് കാര്യമാണ് നമ്മുടെ ഫോൺ ഹാങ് ആവുന്നു എന്നുള്ള പ്രശ്നം. നമ്മുടെ ഫോണിൽ ചിലപ്പോൾ ജി ബി ഒക്കെ ബാക്കി ഉണ്ടായിരിക്കും, ഒരുപാട് സ്പേസൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ഫോൺ നല്ല രീതിയിൽ ഹാങ് ആവുന്നു ഒരുപാട് ആളുകൾ നമ്മുടെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈലിൽ നമ്മൾ ഒരുപാട് അപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഓരോ ഫോണും ചിലതൊക്കെ 6 GB റാം, ചിലത് 8 GB, ചില പഴയ ഫോണുകളൊക്കെ ആണെങ്കിൽ 2, 4 എല്ലാ രീതിയിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ഈ അപ്ലിക്കേഷനൊക്കെ ഈ റാമിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റാം, അപ്പോൾ ഒരുപാട് അപ്ലിക്കേഷൻ നമ്മുടെ കയ്യിലാവുന്ന സമയത്ത്, അതായത് നമ്മുടെ ഫോണിൽ ഒരുപാട് അപ്ലിക്കേഷൻ ഉള്ള സമയത്ത് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് വളരെയധികം അതിനെ ബാധിക്കും. അപ്പോൾ അതായത് ഹാങ് ആവുള്ള സാധ്യതയൊക്കെ വളരെയധികം കൂടും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടും ഉപയോഗിക്കാതിരിക്കുന്ന ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു അപ്ലിക്കേഷൻസൊക്കെ നമുക്ക് മൊബൈലിൽ തന്നെ കാണിച്ചു തരും, അതായത് നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഒരുപാട് അപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അത് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ആ ഒരു അപ്ലിക്കേഷൻ നമ്മൾ നോക്കിയിട്ട് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ മറന്നു പോയിട്ടുണ്ട്, ഫോണിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ ഒരു അപ്ലിക്കേഷൻ കിടക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ അങ്ങനെയുള്ള അപ്ലിക്കേഷൻ കണ്ടെത്തി നമുക്ക് അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ഫോണ് ഹാങ് ആവുന്നത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരെ നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകൾക്കുണ്ടായിരിക്കും, അവർക്കൊക്കെ ഉപകാരപ്രദമാണ് എന്നാണ് നമ്മൾ വിശ്വാസം. അപ്പോൾ എന്തായാലും നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ജസ്റ്റ് ഒരു ഓപ്പൺ ആവും. അവിടെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. താഴെ നമുക്ക് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ളത്, ജസ്റ്റ് നമ്മൾ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഓവർ വ്യൂ എന്നും അതുപോലെ തന്നെ മാനേജ് എന്നും രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മാനേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു പേജ് നമുക്ക് ഓൺ ആവും. ഇവിടെ ഓൺ ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ റീസെൻ്റ്ലി അപ്ഡേറ്റഡ് എന്നിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനടുത്ത് തന്നെ ഒരു 3 ലൈൻ കാണാൻ സാധിക്കും. ഈ ഒരു 3 ലൈനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. നെയിം, മോസ്റ്റ് യൂസ്ഡ്, ലീസ്റ്റ് യൂസ്ഡ്, റീസെൻ്റ്ലി അപ്ഡേറ്റ്, സൈസ്. അപ്പോൾ ഇവിടെ നിന്ന് മൂന്നാമതായിട്ട് ലീസ്റ്റ് യൂസ്ഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നമ്മൾ അടുത്ത കാലത്തായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ അപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ടോ അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഒരുപാട് അപ്ലിക്കേഷൻ തരും. ആ അപ്ലിക്കേഷൻസ് ഒക്കെ കമ്പനി ഇവിടെ നമുക്ക് കാണിച്ചു തരും, അത് ഫോണ് തന്നെ നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിയിട്ട്, അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ ആൻഡ്രോയിഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത്, അതായത് ഈ ഒരു അപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ തീരെ ഉപയോഗിക്കുന്നില്ല, നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡിലീറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടും ഉപയോഗിക്കാതിരിക്കുന്ന ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഏതൊരു അപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കാണുന്നുണ്ടെങ്കിൽ ആ അപ്ലിക്കേഷൻസൊക്കെ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാത്ത അപ്ലിക്കേഷൻസൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന മൂലം നിങ്ങളുടെ റാം ഫ്രീ ആയിരിക്കും, അതുമൂലം നിങ്ങളുടെ ഫോൺ ഹാങ് ആവുന്നത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് വീഡിയോ ആയിരുന്നു, കേസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായുള്ള വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ.